വനിതാ അംഗം സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിച്ചുവെന്ന ഈസ്റ്റലേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണം വ്യാജമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ജനപ്രതിനിധിയായ വനിതയെ അവഹേളിക്കുകയും മോശക്കാരിയായി ചിത്രീകരിക്കുകയും ചെയ്യുകയാണെന്ന് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Golden diamonds, Kerala and Karnataka, the glow of purity. ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി, കളക്ടർ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പഞ്ചായത്തിലെ വനിതാ അംഗം പരാതി നൽകിയതായും ജോസഫ് മുത്തേലി പറഞ്ഞു. പഞ്ചായത്തിൽ ചേർന്ന ജൽജീവൻ മിഷൻ അവലോകന യോഗം പോലീസ് കാവലിൽ നടത്തേണ്ടി വരുന്ന സാഹചര്യം ജെയിംസ് മനഃപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു. ജലനിധി പദ്ധതിയുടെ ഭാഗമായി മൂന്നു പേർ തങ്ങളെ യോഗത്തിന് ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് കയറി വന്നി പ്രകോപനം സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ അറിവോടെയാണെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിക്കുന്നു. യോഗത്തിലുണ്ടായ അക്രമ സംഭവത്തിൽ പരിക്കു പറ്റിയ വനിതാ അംഗങ്ങളെ സമൂഹത്തിൽ അവഹേളിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും ജോസഫ് മുത്തേലി പറഞ്ഞു. ഗുരുതരമായ വിഷയമായിരുന്നിട്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ ഗൗരവത്തോടെ ഇടപെട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയെ കാര്യങ്ങൾ അറിയിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. കുറെ കഴിഞ്ഞാണ് DCC പ്രസിഡന്റ് തങ്ങളെ വിളിക്കുന്നത്. പൂർണ്ണ പിന്തുണ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ജെയിംസ് പന്തമാക്കലിനെ പഞ്ചായത്ത് പരിധിയിലെ പാർട്ടി ഓഫീസുകളിൽ കയറ്റില്ലെന്നും പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും ജോസഫ് മുത്തേലി വ്യക്തമാക്കി. ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് പന്തമാക്കൽ പിറ്റേന്ന് കൂടിയാലോചനകൾക്ക് ശേഷം ഒരു പരാതി ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യുകയുണ്ടായി. ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ യഥാർത്ഥ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ അയാളുടെ വൃഷണം പിടിച്ച് ഞെക്കി എന്നുള്ള ഒരു ആരോപണമാണ് ഇയാൾ ഉന്നയിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 50 ആളുകളുടെ മധ്യത്തിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം സമൂഹ മധ്യത്തിൽ ഇതിൽ പരം ഒരു അവഹേളനം വരാനില്ല. ഇത് സംബന്ധമായിട്ട് ഞങ്ങൾ ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലും അതുപോലെ കാസർഗോഡ് SPക്കും വനിതാ കമ്മീഷനിലും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ, കാസർഗോഡ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിലവിൽ പരാതി നൽകി കഴിഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട്, അംഗങ്ങളായ സിന്ധു ടോമി, മേഴ്സി മാണി, സോണിയ, തേജസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.